സാംസ്കാരിക ഉപകരണങ്ങൾ. സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. വൈഗോട്സ്കിയുടെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. എന്തൊക്കെയാണ് നമുക്കിവിടെ എഴുതാം? സാംസ്കാരിക ഉപകരണങ്ങൾ. സോ വൈഗോട്സ്കിയുടെ അടിസ്ഥാനത്തിൽ പ്രധാന സാംസ്കാരിക ഉപകരണങ്ങളിൽ വരുന്നതാണ് ഒന്ന്, മാനസിക ഉപകരണങ്ങൾ. മാനസിക ഉപകരണങ്ങൾ രണ്ടാമതാണ് എന്ത്? ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ. ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ. ഓക്കെ, സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാംസ്കാരിക ഉപകരണങ്ങൾ വൈഗോട്സ്കിയുടെ അടിസ്ഥാനത്തിലുള്ള രണ്ട് സാംസ്കാരിക ഉപകരണങ്ങൾ, ഒന്ന് മാനസിക ഉപകരണങ്ങളും രണ്ട് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ മാനസിക ഉപകരണങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസിക ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം, മാനസിക ഉപകരണങ്ങൾ. അതായത് മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? പഠനം. മാനസിക ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ. ഓക്കെ, ഇനി കല്ല്, വടി തുടങ്ങിയവ ഭൗതികം. ഓക്കെ, ഭൗതികം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? കല്ല്, വടി തുടങ്ങിയ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും ഭാഷ, എണ്ണൽ സമ്പ്രദായങ്ങൾ, ചിഹ്ന സമ്പ്രദായങ്ങൾ, സൂത്രവാക്യങ്ങൾ, ഇതൊക്കെ എന്താണ്? മാനസിക ഉപകരണങ്ങളുമാണ് കേട്ടോ. കല്ല്, വടി തുടങ്ങിയവ എന്താണ്? ഭൗതികമായ ഉപകരണങ്ങളാണ്. സാങ്കേതികമായ ഉപകരണങ്ങളും ഭാഷ, എണ്ണൽ സമ്പ്രദായങ്ങൾ, ചിഹ്ന സമ്പ്രദായങ്ങൾ, സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ എന്താണ്? മാനസിക ഉപകരണങ്ങളും ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സമീപസ്ഥ വികസന മണ്ഡലം. സമീപസ്ഥ വികസന മണ്ഡലം. നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2022 പ്രീ പ്രൈമറിക്ക് ചോദിച്ച ചോദ്യമാണ്. പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈഗോട്സ്കി. ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരോട് സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട്. ഈ രണ്ട് നിലകൾക്കിടയിലും ഉള്ള മണ്ഡലത്തിന് പറയുന്ന പേരാണെന്ത്? സമീപസ്ഥ വികസന മണ്ഡലം. ഓക്കെ, സമീപസ്ഥ വികസന മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡെഫിനേഷൻ അടക്കം ചോദിച്ചൊരു ചോദ്യമാണത്. ഓക്കെ, എന്താണ്? മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയും സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയുമുണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള, ഓക്കെ, അതായത് നമുക്കിവിടെ എഴുതാം, ഒരു വ്യക്തിക്ക് പഠനത്തിൽ എത്തിച്ചേരാൻ രണ്ട് ടൈപ്പിൽ സാധിക്കും. ഒന്നെങ്ങനെയാണ്? സ്വന്തമായി എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി എത്തിച്ചേരാൻ പറ്റും. അതായത് സ്വന്തമായി എത്തിച്ചേരുന്ന നിലയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന നിലയുണ്ട് അല്ലേ. സോ ഇതിൻ്റെ രണ്ടിനും, ഈ രണ്ട് നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലമാണ് ഏത്? സോൺ ഓഫ്
പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ടിനും ഇടയ്ക്കുള്ള മണ്ഡലത്തിനാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. അതായത് ഓരോ പഠിതാവിനും ഓരോ വ്യക്തിക്ക് അല്ലെങ്കിൽ ഓരോ പഠിതാവിനും പഠന മേഖലയിൽ സ്വന്തം നിലയിലും അതായത് കറണ്ട് എബിലിറ്റി എത്തിച്ചേരാവുന്ന ഒരു വികസന തലമുണ്ടെന്നും അതേപോലെ മുതിർന്ന ഒരാളിൻ്റെ മാർഗനിർദ്ദേശമോ കൂടുതൽ കഴിവുള്ള മറ്റൊരു സഹപാഠിയുടെയോ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠന മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഉയർന്ന വികാസ തലത്തിലേക്ക് എത്താനായിട്ട് പഠിതാവിന് സാധിക്കും. സോ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ആ ഒരു മണ്ഡലത്തെ വിളിക്കുന്ന പേരാണെന്ത്, സമീപസ്ഥ വികസന മണ്ഡലം. ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് സെറ്റ് പി ഡി എന്ന് പറയും. സെറ്റ് പി ഡിയുടെ ഉപജ്ഞാതാവ് ആര്, വൈഗോഡ്സ്കി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുടേതാണ്, വൈഗോഡ്സ്കി എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, സോ മനുഷ്യനെ വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാവർത്തിയമാക്കുന്നത് എന്താണ്, ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് സമീപസ്ഥ വികസന മണ്ഡലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 2022 ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം ആരുടേതാണ്, വൈഗോഡ്സ്കിയുടേതാണ്. അതേപോലെ മറ്റൊരു ചോദ്യം, ശിശുനിലയിലുള്ള വികാസനിലയിൽ നിന്ന് ഉയർന്ന കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികാസനിലയിലേക്ക് പ്രവേശിക്കുന്നത് എന്താണ്, സമീപസ്ഥ വികാസ മണ്ഡലം. ഇത് 2022 ചോദിച്ച ചോദ്യമാണ്. അതേപോലെ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് ചോദിച്ചതും ഇതിൽ തന്നെ 2022 പ്രൈമറി ക്വസ്റ്റ്യൻസിൽ പ്രീ പ്രൈമറി ടീച്ചറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.